നമസ്കാരം. ഇന്നത്തെ വീഡിയോയില് എന്നോട് കുറെ കൂട്ടുകാർ ചോദിച്ചിരുന്നു, കാറ്റെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ടെക്സ്റ്റ് ആണ് പഠിക്കാൻ നല്ലത്, അതുപോലെ തന്നെ കാറ്റെറ്റ് എക്സാം ഇനി എന്നാണ് വരുന്നതെന്നൊക്കെ. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റെറ്റ് ടെക്സ്റ്റ് ഏതാണ് നല്ലതെന്ന്. മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏത് ടെക്സ്റ്റ് ആണെന്നൊന്നും പറയണില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ്, ഏത് പേപ്പറാണോ നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ സിലബസ് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക, അത് നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ബി എഡിന് പഠിച്ചാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെയായാലും കുറച്ച് നോട്ട്സും ഒന്ന് രണ്ട് ടെക്സ്റ്റൊക്കെ കാണും, സൈക്കോളജിയിലൊക്കെ ടെക്സ്റ്റ് കാണും, അത് നോക്കിയിട്ട് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം കാറ്റഗറി 3 ഒക്കെ ആണ് എഴുതണമെങ്കിൽ ഹൈസ്കൂളാണ്. അപ്പോൾ ഹൈസ്കൂളിൻ്റെ ടെക്സ്റ്റുകൾ അതിപ്പോൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഹൈസ്കൂളിലെ ടെക്സ്റ്റുകൾ ഇപ്പം ചിലവരുടെ കയ്യിലൊന്നും അടുത്ത് കുട്ടികളൊന്നും ഉണ്ടാവണമെന്നില്ല, ടെക്സ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത്തരക്കാർക്ക് എന്ത് ചെയ്യാം, നമ്മൾ നെറ്റിൽ നോക്കിയിട്ട് ടെക്സ്റ്റുകൾ അതിനകത്ത് മൊത്തത്തിൽ, അതായത് എല്ലാ ടെക്സ്റ്റിൻ്റെയും ഫുൾ കോപ്പി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പി എസ് സി ലൈബ്രറിയിലൊക്കെ ആ ടെക്സ്റ്റ് ബുക്കുകളുടെ കോപ്പി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ വേണ്ടത് റാങ്ക് ഫയൽ, ഏതെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും മിക്കതും തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് കാറ്റെറ്റ് ഇപ്പോൾ കാറ്റെറ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി തോറ്റവർ വിചാരിക്കേണ്ടാവും, ഇനി ഏത് ടെക്സ്റ്റ് വാങ്ങിച്ചാലായിരിക്കും അപ്പോൾ ദൈവമേ പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ടെക്സ്റ്റിലല്ല കാര്യം, നമുക്ക് സിലബസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആ സിലബസ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും കൂട്ടുകാരെ പാസ്സാവാനായിട്ട് പറ്റും. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ കഴിവ്, ചിലവർ ഫസ്റ്റ് ഇതിൽ തന്നെ കയറുന്നവരുണ്ടാവും. എന്നാലും കൂടുതൽ പേരും 1, 2, 3, 4 പ്രാവശ്യം എഴുതിയിട്ടായിരിക്കാം ജയിക്കുന്നത്, നിസ്സാര മാർക്കിനൊക്കെ തോറ്റു പോകുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, സിലബസ് വെച്ചിട്ട് ഒന്ന് പഠിച്ചു നോക്കാം. പിന്നെ ഈ സിലബസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റും നല്ല തറായിട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഇപ്പം ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്നൊരു സബ്ജക്റ്റ്, സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ ആ സൈക്കോളജിയിൽ നിന്ന് 30 മാർക്ക് കിട്ടും. ഇപ്പം ഞാൻ കാറ്റഗറി 2 ആണ്ടോ പറയണേ, 30 മാർക്ക് കിട്ടും. 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ചോദിക്കുന്നത്. അപ്പം അതിനകത്ത് നിന്ന് നമുക്ക് എത്ര മാർക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. എത്ര മാർക്ക് നമുക്ക് അതിനകത്ത് നിന്ന് വാങ്ങാൻ പറ്റും, മാക്സിമം അതിനകത്ത് നിന്ന് ഒരു 25 മാർക്കെങ്കിലും വാങ്ങാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ മലയാളവും ഇംഗ്ലീഷും, ആ മലയാളത്തിലും ഇംഗ്ലീഷിലും 30 30 വെച്ചാണ് ചോദിക്കുന്നത്, അതിനകത്ത് നിന്നും ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് കാറ്റെറ്റ് വളരെ എളുപ്പം തന്നെ പാസ്സാവാനായിട്ട് പറ്റും. ചിലർക്ക് സബ്ജക്റ്റ് ചിലപ്പം വൈഡായിട്ടായിരിക്കും ചോദിക്കുക. കാറ്റഗറി 3 ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പം എവിടെ നിന്നൊക്കെ ചോദിക്കണേന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല, അത്രയും വൈഡായിരിക്കും. പക്ഷെ അതിനകത്ത് നിന്ന് അപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സിലബസ് എടുത്തിട്ട് നമുക്ക് എവിടെയായിരിക്കും മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്, അത് നോക്കിയിട്ട് നിങ്ങൾ ഇത്ര മാർക്ക് ഇതിനകത്ത് നിന്ന് എനിക്ക് വാങ്ങാൻ പറ്റും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓരോ ദിവസം നിങ്ങൾ, അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്കിത് മൊത്തം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അതനുസരിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യുക, ഇന്നന്ന കാര്യങ്ങൾ ഇന്നന്ന ടോപ്പിക്കുകൾ നമുക്ക് ഇന്ന ദിവസം കൊണ്ട് തീർക്കാം എന്നൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അനായാസം നമ്മുടെ കാറ്റെറ്റ് നമ്മുടെ കയ്യിലിരിക്കും. ഇപ്പോൾ കാറ്റെറ്റിനെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്, കാറ്റെറ്റ് നമ്മളെയല്ല തോൽപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ കാറ്റെറ്റിനെ മുന്നേറി കാറ്റെറ്റിനെ കീഴടക്കണം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ എക്സാം എഴുതണ സമയത്ത് ഇപ്പം എല്ലാ പേപ്പറും ഒന്നിച്ച് എഴുതണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പം 2, 3 എഴുതാൻ യോഗ്യതയുള്ളവർ 3 എഴുതാനായിട്ട് ശ്രമിക്കേണ്ടത്. കാരണം 3, അതായത് കാറ്റഗറി 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി 2 ആവശ്യമില്ല. അപ്പം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏതിനാണ്, കാറ്റഗറി 3. കാറ്റഗറി 3 ഫോക്കസ് ചെയ്ത് അത് പാസ്സാവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കാറ്റെറ്റ് എക്സാം തലേ ദിവസവും പിറ്റേ ദിവസമായിരിക്കും അറ്റൻഡ് ചെയ്യുക. അപ്പം
ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ഇപ്പം ഫസ്റ്റ് ഡേ കാറ്റഗറി 2 എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കാറ്റഗറി 3 എഴുതാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല ടെൻഷനായിരിക്കും. ദൈവമേ ഇനി കിട്ടുമാവോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേപ്പർ ഒരു ടൈമിൽ എഴുതി പാസ്സാവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കുറേ കൂട്ടുകാർ ചോദിച്ചു എന്നാണ് കാറ്റെറ്റ് എക്സാം എന്ന്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം വർഷത്തിൽ 2 പ്രാവശ്യമാണ് കാറ്റെറ്റ് എക്സാം നടത്തുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഈ തവണത്തെ, അതായത് ജൂൺ ജൂലൈ ഈ മാസമൊക്കെയാണ് നടത്തുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് ഇപ്പോൾ പെൻഡിങ്ങിലായിട്ട് നിൽക്കുകയാണ്. അടുത്ത് തന്നെ ഉണ്ടാവും എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോഴും വിളിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കാറ്റെറ്റിനായിട്ട് നന്നായിട്ട് ഒരുങ്ങുക. ഉടനടി എച്ച് എസ് എം വിളിക്കും. എച്ച് എസ് എ കുറച്ച് വൈകി വിളിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരുപാട് കൂട്ടുകാർ എച്ച് എസ് എക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം കുറച്ച് വൈകി വിളിച്ചാൽ, അത് ഒരു കാറ്റെറ്റ് എക്സാം കഴിഞ്ഞിട്ട് വിളിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാറ്റെറ്റ് പാസ്സാവാനായിട്ട് ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.